الله أكبر الله أكبر الله أكبر الله أكبر ശിഷ്യരെ എല്ലാം ഉൾക്കൊള്ളുന്ന ഈ വേദിയിൽ വെച്ച് ഒരു ബാങ്കുവിളി ഉയർത്തുക എൻ്റെ ജീവിതത്തിൽ ഇത്രയും അപൂർവമായ ഒരു അവസരത്തിന് സാക്ഷ്യം വഹിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല ഇവിടെ എത്തിയത് ദൈവനിയോഗമാണ് എന്ന് ഞാൻ കരുതുക സത്യത്തിൽ ഇവിടെ ഇന്ന് നടന്നത് അത് വിഷ്വലാക്കി നമ്മുടെ രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കണം അടുത്തതായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷത പദത്തിലേക്കാണ് നാം കടക്കുന്നത് പ്രതിപക്ഷത്തിന് യഥാർത്ഥ അർത്ഥം പകർന്നു നൽകുന്ന മനുഷ്യൻ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വമാണ് അതിൻ്റെ ഓരോ പ്രവൃത്തിയും വെല്ലുവിളിക്കപ്പെടുക എന്നത് പ്രതിപക്ഷം അധികാരത്തിന് മുന്നിൽ ജനങ്ങളുടെ ശബ്ദത്തിന് തിരികൊളുത്തുന്നു മഹാത്മാഗാന്ധിയെ ഉദ്ധരിച്ചുകൊണ്ട് ശ്രീ സതീശൻ ഈയിടയ്ക്ക് ഒരു ട്വീറ്റ് വളരെ ശ്രദ്ധേയമായിരുന്നു സമയം മുഴുവൻ സത്യവും തുറന്നു പറയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിശബ്ദത ഭീരുത്വമാകും കേരളത്തിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അചഞ്ചലവും ആവേശഭരിതവുമായ സേവനം പ്രകടമാക്കുന്നതിൽ സംശയമില്ല വിശ്വജ്ഞാന മന്ദിരം സമർപ്പണത്തിൻ്റെ ഈ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കേരള പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരെ ഗുരുനാമത്തിൽ ക്ഷണിക്കുന്നു ഇന്ന് എൻ്റെ പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്കിന്നൊരു മഹാഭാഗ്യം ഉണ്ടായിരിക്കുകയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ നോമ്പ് തുറ ഈ വേദിയിൽ വെച്ച് ഞങ്ങളെല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന തിരുവനന്തപുരത്തെ പാളയം ഇമാം ഡോക്ടർ വി പി ഷുഹൈബ് മൗലവി ഈ വേദിയിൽ വെച്ച് നിർവഹിക്കുകയാണ് അതിനുശേഷം ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ആരംഭിക്കും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله പ്രിയങ്കരനായ സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി സി പി എ മുഹമ്മദ് റിയാസ് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ജനറൽ സെക്രട്ടറി അഭിനന്ദനായ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്സി പാളയം ഇമാം ഡോക്ടർ വി പി ഷുഹൈബ് മൗലവി പ്രിയങ്കരനായ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഹെഡ് കൂടിയായ
സ്വാമി വന്ദനരൂപൻ ജ്ഞാനതപസ്വി പ്രിയങ്കരനായ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സന്യാസി ശ്രേഷ്ഠരെ, സഹോദരങ്ങളെ, ഇത്തരമൊരു അപൂർവമായ ഒരു സന്ദർഭത്തിന് സാക്ഷ്യം വഹിക്കാൻ ജീവിതത്തിൽ ഇതുവരെ അവസരം ഉണ്ടായിട്ടില്ല. ഈ വിശ്വജ്ഞാന മന്ദിരത്തിൻ്റെ സമർപ്പണത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ പൊതുസമ്മേളനം, നടക്കുന്ന ഈ വേദിയിൽ സന്യാസി ശ്രേഷ്ഠരും ശിഷ്യരുമെല്ലാം ഉൾക്കൊള്ളുന്ന ഈ വേദിയിൽ വെച്ച് ഒരു വാങ്കുവിളി ഉയർത്തുക, അവിടുത്തെ ആരാധന നടക്കുന്ന അതേ സമയത്താണ് ഈ ബാങ്കിൻ്റെ ശബ്ദവും ഉയരുന്നത്, എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, ഈ വേദിയിൽ നോമ്പ് തുറക്കുക, പാളയമിമ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും അപൂർവമായ ഒരു അവസരത്തിന് സാക്ഷ്യം വഹിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല. ഇവിടെ എത്തിയത് ദൈവനിയോഗമാണ് എന്ന് ഞാൻ കരുതുക. ദൈവനിയോഗം സത്യത്തിൽ ഇവിടെ ഇന്ന് നടന്നത് അത് വിഷ്വലാക്കി നമ്മുടെ രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കണം. ഇതാണ് കേരളത്തിൽ നടക്കുന്നത് എന്നുള്ള ഒരു വലിയ സന്ദേശമാണ്. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഏറ്റവും മഹത്വപൂർണമായ, മഹിതപൂർണമായ ഒരു കാഴ്ചപ്പാട് കൂടിയാണ് ഇവിടെ വിളംബരം ചെയ്യപ്പെട്ടത്. നമ്മൾ ആരും ഇത് സെറ്റ് ചെയ്തല്ല, അല്ലേ? ഇവിടെ വന്നു ചേർന്ന ഒരു മുഹൂർത്തം കൂടിയാണ്. ഞാൻ സ്വാമിജിയെയും സഹപ്രവർത്തകരെയും പ്രത്യേകമായി ഈ കാര്യത്തിൽ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. വിശ്വജ്ഞാന മന്ദിരത്തിൻ്റെ സമർപ്പണത്തിന് ക്ഷണിച്ചപ്പോൾ ഈ മഹാവിസ്മയം കാണാനാണ് ക്ഷണിച്ചതെന്ന് ഞാൻ കരുതിയില്ല. അക്ഷരാർത്ഥത്തിൽ ഈ കുന്നിൻ്റെ നെറുകയിൽ ശാന്തിഗിരി ആശ്രമം പണിതീർത്തിരിക്കുന്നത് ഒരു മഹാവിസ്മയമാണ്. 360 ഡിഗ്രിയിൽ എവിടെ നോക്കിയാലും പ്രകൃതി രമണീയമായ, അപൂർവ സുന്ദരമായ ഒരു കാഴ്ചയുടെ നടുവിൽ, ശരിക്കു പറഞ്ഞാൽ ശില്പവിസ്മയമായി ഈ ജ്ഞാനമന്ദിരം നിലനിൽക്കുക. ഇത് ശ്രീ നവജ്യോതി കരുണാകര ഗുരുവിന് ശിഷ്യര് നൽകുന്ന കാഴ്ചയാണ്. തീർച്ചയായിട്ടും ഇതൊരു വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഈ ജ്ഞാനമന്ദിരത്തിലേക്ക് കാലെടുത്തു വച്ചപ്പോൾ മനസ്സിലുണ്ടായ പ്രത്യേകമായ ഒരു അനുഭൂതി, പ്രത്യേകമായ എന്തോ ഒന്ന് മനസ്സിൽ വന്ന് നിറയുന്നത് പോലെയുള്ള ഒരു അനുഭവം എന്നെ ഞാനങ്ങനെ ഒരു പ്രവാചകനും ഭാവിയിൽ വരാൻ പോകുന്ന കാര്യത്തെ പ്രവചിക്കുന്ന ഒരാളൊന്നുമല്ല, പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നു ഇത് ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി മാറും. ഒരുപാട് ആളുകൾ ആശ്വാസം തേടി അവരുടെ സങ്കടങ്ങളും അവരുടെ പ്രയാസങ്ങളും അവരുടെ ദുഃഖങ്ങളും ഇറക്കി വയ്ക്കാനുള്ള ഒരു സ്ഥലമാക്കി മനസ്സിനെ സമനിലയിലാക്കാൻ, സമചിത്തതയോടുകൂടി കാര്യങ്ങൾ നേരിടാൻ, ജീവിതത്തിലെ ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും നേരിടാനുള്ള ആത്മവിശ്വാസവും കരുത്തും ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് ലഭ്യമാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ കരുണാകര ഗുരുവിനെ ആദ്യമറിയുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മലയാളത്തിലെ എഴുത്തുകാരനായ ശ്രീ ഒ വി വിജയൻ്റെ ഗുരുസാഗരത്തിലൂടെയാണ്. വളരെ ചെറുപ്പത്തിലാണ് വായിച്ചത്. അന്ന് അത് വായന തീർന്നപ്പോൾ ഉണ്ടായ, മനസ്സിലുണ്ടായ അതേ അനുഭവമാണ് ഈ ജ്ഞാനമന്ദിരത്തിൻ്റെ പടികൾ ചവിട്ടിയപ്പോൾ എനിക്കുണ്ടായത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അന്ന് ഞാനൊരു കുട്ടിയായിരുന്നു. ഇന്നും എനിക്ക് അതേ അനുഭവം എൻ്റെ മനസ്സിലുണ്ടായി. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അചഞ്ചലമായ ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറയിൽ, ആത്മീയതയുടെ അടിത്തറയിൽ, മാനവസേവ തന്നെയാണ് മാധവ സേവ എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് ശാന്തിഗിരി ആശ്രമം മുന്നോട്ട് പോകുന്നത്. സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ മേഖലകളിൽ കടന്നു ചെല്ലാവുന്ന സ്ഥലത്തെല്ലാം കടന്നു ചെന്ന് സാധാരണക്കാരന് തണലാകുന്ന, അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമാണ് ഈ ആശ്രമത്തിനുള്ളത്. നമ്മളിത് പൊരുൾ തേടിയുള്ളൊരു അന്വേഷണമാണ് സ്വാമി നടത്തിയത്, അല്ലേ? പൊരുളാണ്, അത് അറിവാണ്, അത് വെളിച്ചമാണ്. ഇവിടെ സ്വാഗതം ആശംസിച്ച സ്വാമി ഇവിടെ പറഞ്ഞു, അന്ധകാരത്തിലേക്ക് വെളിച്ചം കടന്നു വരുന്നത് പോലെയാണ് അറിവ് കടന്നു വരുന്നത്.
ആ 60 അടിയുള്ള നിരന്തരമായ അന്വേഷണമാണ്. ആ അന്വേഷണം തന്നെയാണ് ഹൈന്ദവ പാരമ്പര്യവും സനാതനധർമ്മവും പല മാർഗത്തിലൂടെയും ആ പൊരുൾ തേടിയുള്ള അന്വേഷണം. ജ്ഞാനമാർഗമാകാം, കർമ്മമാർഗമാകാം, ഏതു മാർഗത്തിലൂടെയാകാം, ആ അറിവ് ആ പരമ്പൊരുൾ തേടിയുള്ള നിരന്തരമായ നമ്മുടെ അന്വേഷണമാണ്. ആ അന്വേഷണം പല മാർഗങ്ങളിലൂടെ ആവാം. ഇന്നിവിടെ കണ്ടതുപോലെ ദീപാരാധനയിൽ പങ്കെടുത്തുകൊണ്ടാകാം, കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടാകാം, ജുമാ നമസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടാകാം. പല വഴികളാണ്. ആ പല വഴികളിലൂടെയാണ് ഈ പൊരുൾ തേടിയുള്ള ഈ അന്വേഷണം നടക്കുന്നത്. ഒറ്റ കുഴപ്പം മാത്രമേ ഇല്ല, നമ്മുടെ വഴി മാത്രമാണ് ശരി, ബാക്കിയുള്ളവർ പോകുന്ന വഴികളൊന്നും ശരിയല്ല എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത്. എല്ലാ വഴികളും അവിടേക്കാണ് പോകുന്നത്. ആ അറിവ് തേടിയുള്ള അന്വേഷണത്തിലാണ്, നിരന്തരമായ അന്വേഷണത്തിലാണ്, അതിലേക്കാണ് പോകുന്നത്. അറിവ് കൂടുന്തോറും അന്ധകാരത്തിലേക്ക് കൂടുതൽ വെളിച്ചം നിറയുകയും മനസ്സ് നിറയുകയും സഹജീവികളോട് സ്നേഹത്തോടുകൂടി പെരുമാറാൻ കഴിയുകയും എല്ലാവരെയും ചേർത്ത് നിർത്താൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വിശ്വജ്ഞാന മന്ദിരം എന്നുള്ള വാക്ക് അന്വർത്ഥമാകും. ജ്ഞാനമാണ്, ജ്ഞാനം അറിവും പൊരുളുമാണ്. ആ ലോകം മുഴുവൻ നിറയുന്ന, ഈ പ്രപഞ്ചം മുഴുവൻ നിറയുന്ന അദൃശ്യമായ ശക്തിയുടെ എല്ലാത്തിലും ഉണ്ടല്ലോ, ചരാചരങ്ങളിലും നിറയുന്ന ആ സത്യത്തെ എല്ലാത്തിലും ഉണ്ട്. അതാണ് ഹിരണ്യ കശുവിൻ്റെ ഇതിൽ ചോദിക്കുന്നത്, എപ്പോഴാണ്, എവിടെയെല്ലാം ഉണ്ട് എന്ന് പ്രഹ്ലാദൻ ചോദിക്കുമ്പോൾ, പ്രഹ്ലാദനോട് ചോദിക്കുമ്പോൾ നിന്റെ ദൈവം എവിടെയെല്ലാം ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ, തൂണിലും തുരുമ്പിലും ഉണ്ട് എൻ്റെ ദൈവം എന്നാണ് മറുപടി അല്ലേ. എല്ലായിടത്തും ഉണ്ട്, എല്ലാ ചരാചരങ്ങളുണ്ട്, ഈ പ്രകൃതിയിൽ മുഴുവനുണ്ട്. എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അതാണ് അത് തേടിയുള്ള അന്വേഷണത്തിനിടയിൽ ചുറ്റുപാടുകളെ ശ്രദ്ധിക്കുകയും ചുറ്റുപാടുകളെ നോക്കിക്കാണുകയും സങ്കടങ്ങളെയും ദുരിതങ്ങളെയും പ്രയാസങ്ങളെയും നിലവിളികളെയും കണ്ണീരിനെയും കാണുകയും ആ കണ്ണീര് തുടയ്ക്കാൻ നിലവിളികൾ അടക്കാൻ സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ കഴിയുന്ന അഭൂതപൂർവമായ ഒരു ആശയത്തിലേക്കാണ് നവജ്യോതി കരുണാകര ഗുരു ഈ ആശ്രമ സ്ഥാപനത്തിലൂടെ തൻ്റെ പരശ്വതം വരുന്ന ശിഷ്യരോടും തന്നെ സ്നേഹിക്കുന്നവരോടും തന്നെ വിശ്വസിക്കുന്നവരോടും പറഞ്ഞത്. ആ മഹത്തായ ആശയം നമ്മുടെ രാജ്യത്തും നമ്മുടെ നാടിലും നമ്മുടെ ലോകത്തും എല്ലാം വീണ്ടും പടർത്താൻ ഈ വിശ്വജ്ഞാന മന്ദിരത്തിന് കഴിയട്ടെ എന്ന് ഞാൻ വിനയപൂർവ്വം ആശംസിക്കുന്നു. ഈ മഹത്തായ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചതിലൂടെ തീർച്ചയായും ഞങ്ങളെല്ലാം അനുഗ്രഹീതരായിരിക്കുകയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും.